Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc., or their promotion in any manner. എന്റെ കൃഷ്ണ, എന്നെ പഠിപ്പിച്ച് ഈ നിലയിലാക്കാൻ വേണ്ടി അച്ഛന് കിട്ടിയ PF വീടിന്റെ ലോണും അമ്മയുടെ താലിമാല വരെ കടത്തിലാക്കിയിട്ടാ ഒരു സീറ്റ് ഒപ്പിച്ചത്. നിനക്ക് എത്ര വെണ്ണ വേണേലും വാങ്ങിച്ചു തരാം, കട്ട് നിന്നണ്ട. പക്ഷെ എന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക കണ്ണു വേണം കൃഷ്ണ. പക്ഷെ എന്റെ കൃഷ്ണ, അപർണ എന്നെ പോലെയല്ല, അവൾ ഒരുപാട് റബ്ബറും സ്വത്തുമുള്ള കുടുംബത്തിലെ കുട്ടിയാ. അതേടി, നീ നിന്റെ കൃഷ്ണനോടെല്ലാം പറഞ്ഞു കൊടുക്ക്. എന്റെ കൃഷ്ണൻ അറിയാം എന്റെ ദുഃഖം.
എന്തോടോ സാർ, ഇവർക്കെന്തോ പറയാനുണ്ടെന്ന്. ശല്യം വരാൻ പറ. വാ ചെല്ലു ചെല്ലു. മനു, നീ പൊയ്ക്കോ. എന്താ സാർ? ഇതെന്റെ മകളാ. അവളുടെ ഭർത്താവ് മദ്യപിച്ചു വന്ന് ഇവളെ ഉപദ്രവിക്കും. ഇവൾക്കൊരു കുഞ്ഞുണ്ട്, അതിനെ ഉപദ്രവിക്കും. അത് ആ കുട്ടി അയാളുടേതല്ലെന്നാ പറയുന്നേ. ഒരു കാര്യം ചെയ്, ഒരു പരാതി എഴുത്ത. അവന്റെ അഡ്രസ്സും നിന്റെ നമ്പറും. അവളുടെ ഒരു കുളി ഒന്ന് പെട്ടെന്ന് വാടി. ദാ വരുന്നടി, 5 മിനിറ്റ്. ശരി ശരി, ഏതായാലും ഒന്ന് റെഡിയാവ്. ഓ ശരി. എന്റെ അമ്മോ, നമ്മളെ ചായ. അപ്പു കുളിക്കാൻ പോയിരിക്കാം. അച്ഛനും അമ്മയ്ക്കും ഒക്കെ സുഖാണോ മോളെ? കുഴപ്പമില്ല മോളിരിക്കെ. എടി, ചെർപ്പുളശ്ശേരിയിൽ അയ്യപ്പൻ കോവിലൊന്ന് തൊഴാൻ പോണം. വരുന്ന വഴിക്ക് ഒരു സാരി കൂടി വാങ്ങണം. അച്ഛ, ഞങ്ങൾ പോയിട്ട് വരാം. മക്കളെ സൂക്ഷിച്ചു പോണേ. ശരി അച്ഛ. എനിക്ക് ഡേറ്റ് ആയെന്നാ തോന്നുന്നത്. നാശം, എനിക്ക് എന്തായാലും പോയേ പറ്റൂ. ഇപ്പൊ തന്നെ നേരം വൈകി. നീ വീട്ടിലേക്ക് പൊയ്ക്കോ. പുതിയ ഡ്രസ്സ് അല്ലേ, നീ തൊടണ്ട. നാളെ ഞാനങ്ങ് എത്തിച്ചേക്കാം. ശരിയോ. മോനെ, നിങ്ങളാരും കേറുന്നില്ലേ? ഷിയാസിനെ അവന്റെ മോളെ കാണാഞ്ഞിട്ടെ ഇരിപ്പ് ഉറയ്ക്കുന്നില്ല. 3 വർഷം ഗൾഫിൽ നിന്നല്ലേ. ഹലോ, ആരടാ? എടാ, എനിക്ക് അത്യാവശ്യം പെട്ട് ഒരിടം വരെ പോണം. എന്താടാ, എന്ത് പറ്റി? ഒന്നുമില്ലടാ, ഞാൻ വന്നിട്ട് പറയാം. നിന്റെ വണ്ടി എടുത്തിട്ട് ഷിയാസിനെ ഒന്ന് വീട്ടിലാക്കാം. ഓക്കേടാ, ശരിടാ. അമ്മയെ ചാവിങ്ങ. ആ ബാഗ് എടുത്തു വെക്കാം. ഈ ബാഗ് ഇവിടെ വെച്ചു. അമ്മ, ഞാൻ ഇവിടെ കൊണ്ടാക്കിട്ട് വരട്ടെ. കാര്യം അമ്മ ഇവരൊക്കെ തന്നെ. എന്നാൽ അങ്ങേർക്ക് ചാവാങ്ങിട്ടൊരു നേരം. എടാ, വീട്ടിൽ വരെ പോയിട്ടും വൈഫിനെയും കൊച്ചിനെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞു. കാളയളിയാ, എന്തായാലും നമുക്ക് അവരെ പിന്നെ പിടിക്കാം. അളിയാ, നമുക്ക് പ്രദീപിനെ വിളിക്കണ്ടേ? ഒന്നും മിണ്ടാതിരിടാ. നാടൻ കള്ളടിക്കണ മൂടിൽ നിൽക്കുമ്പോഴും അവനെ പൊക്കാന്ന്. അവനെ നമുക്ക് പിന്നെ പൊക്കാം. ആദ്യം നമുക്ക് ഇവന്റെ അറ്റൻഷൻ അങ്ങ് മാറ്റാം. അത് തന്നെ അളിയാ. എന്നാ പിന്നെ ചാടി കേറാ. കേറി.
ചെമ്മാനക്കുന്നിന്മേൽ അന്തിയുദിക്കണ നേരത്ത് ആരാരും കാണാതാരോ മെല്ലെ പാടുന്നു. ചെമ്മാനക്കുന്നിന്മേൽ അന്തിയുദിക്കണ നേരത്ത് ആരാരും കാണാതാരോ മെല്ലെ പാടുന്നു. രാത്രി മഞ്ഞിൻ കൂടും തേടാം രാക്കിനാവിൻ അഴകിൽ നിറയാം. കൂടിനുള്ളിൽ തേനും തേടാം തേൻമുകർന്നു മതത്തീരത്തേടാം. ആരോ ഈ കാതിലോളും ഓരോരോ രാഗം പോലും കാറ്റിൻ്റെ കയ്യാൽ മെല്ലെ ഏതോ സ്വർഗം തേടുന്നില്ലേ. ആരോ ഈ കാതിലോളും ഓരോരോ രാഗം പോലും കാറ്റിൻ്റെ കയ്യാൽ മെല്ലെ ഏതോ സ്വർഗം തേടുന്നില്ലേ. ചെമ്മാനക്കുന്നിന്മേൽ അന്തിയുദിക്കണ നേരത്ത് ആരാരും കാണാതാരോ മെല്ലെ പാടുന്നു. ചെമ്മാനക്കുന്നിന്മേൽ അന്തിയുദിക്കണ നേരത്ത് ആരാരും കാണാതാരോ മെല്ലെ പാടുന്നു. സ്നേഹത്തിൻ തീരാത്ത പൂക്കാലം മാരാരും അറിയാതെ എന്നും തേടുന്നു. മഞ്ചാടിക്കുന്നിലെ മകര നിലാവും മനസ്സപ്പൊയ്കാതനായിരം അഴകും എന്നുമെന്നും പങ്കുവെക്കും തണുവണിഞ്ഞൊരു മോഹമായി. ചെമ്മാനക്കുന്നിന്മേൽ അന്തിയുദിക്കണ നേരത്ത് ആരാരും കാണാതാരോ മെല്ലെ പാടുന്നു. ചെമ്മാനക്കുന്നിന്മേൽ അന്തിയുദിക്കണ നേരത്ത് ആരാരും കാണാതാരോ മെല്ലെ പാടുന്നു. നടന്നുപോവാം.
കൃഷ്ണ, ഇനി ഇവിടുന്ന് എങ്ങനെയാ പോവ? ആവോ ഒരുത്തരും കൂടെ വന്ന് ചാടിയിട്ടുണ്ട്. നല്ലോണോ ഉദറ സാറേ, യുവമാര് നല്ല ഫിറ്റാ. ആഹാ, അത് നന്നായി. മക്കളിൽ ആരാ വണ്ടി ഓടിച്ചത്? നീ വാ വാ. സാറേ, ഇവനാണോ? അതോ അവൻ ഞങ്ങൾ? അതോ ഞാനാണോ? സാറേ, ഞങ്ങൾ എല്ലാവരും കൂടിയാ. നമ്മളാണോ? ബുക്കും പേപ്പറും ഉണ്ടോടാ? ഉണ്ട്. എന്താ സാറേ? പാസ്പോർട്ട്. ഇപ്പൊ മക്കടയിൽ എത്ര കാശുണ്ട്? മക്കളൊരു കാര്യം ചെയ്യ്, കള്ളിറങ്ങിയിട്ട് നാളെ വാ, എന്നിട്ട് ഇത് മേടിച്ചു പോ. ചെല്ല. ഞാൻ പോയില്ലായിരുന്നു, സുഖമില്ലാഞ്ഞിട്ട് തിരിച്ചു പോന്നു. പേടിക്കണ്ട മാഷിച്ച, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. വണ്ടി റിവേഴ്സ് എടുക്കണം. നമ്മളെ ഇതുവരെ കണ്ടില്ലല്ലോ. എന്റെ ഈശ്വര, മാളുവിന്റെ ഫോണും സ്വിച്ച് ഓഫ് ആണ്. നിങ്ങൾ ആ ലാൻഡ് ഫോണിലോട്ട് ഒന്ന് വിളിച്ചേ. ആ മോളെ, ഞാൻ മാഷച്ചനാ. അപ്പു ഇതുവരെ എത്തിയിട്ടില്ല. മോളെ, മാളു അപ്പു ഇതുവരെ വന്നില്ലല്ലോടാ മോളെ. നിങ്ങൾ രണ്ടുപേരും കൂടി അല്ലേ പോയത്? എനിക്കൊരു സമാധാനവും ഇല്ല മോളെ. അവള് വിളിച്ച ഉടനെ അറിയിക്കണേ. എടോ വക്കീലെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അവളാ ആദ്യം എന്റെ പേരിൽ കുടുംബ കോടതിയിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കുന്നത്. ആ ഉണക്കമത്തി പോലുള്ള ശരീരം വെച്ചോണ്ട് എന്നെ ഭരിക്കാൻ വരുന്ന. ഞാൻ പിന്നെ ക്ഷമിച്ചത്, ആദ്യം മിന്നുകെട്ടിയ ആളാണല്ലോ എന്ന് ഓർത്താ. ഇല്ലെങ്കിൽ ഒറ്റ വെട്ടിന് ഞാൻ തീർത്തണം അവിടെ അമ്മൂമ്മയുടെ. പിന്നെ
നിയമപ്രകാരം അല്ലെങ്കിലും എന്റെ ഇപ്പോഴത്തെ ഭാര്യ ഉണ്ടല്ലോ. കേടോ എത്ര ശാലീന സുന്ദരിയും സൽസ്വഭാവിയാണെന്ന് അറിയാമോ? ഞാനെന്ന് പറഞ്ഞാലേ അവക്ക് ജീവനാ. ആ പറ പറ പറ. ഡാഡി പോയിട്ട് വരാം. മോളെ രാത്രിയിൽ എങ്ങോട്ട്? ഡാഡി എനിക്കൊരു ആഡിന്റെ വർക്കുണ്ട്. നീ തനിച്ചു പോവോ? അല്ല ഡാഡി, എയ്സിയുടെ ഭാര്യ ലിസിയാന്റെ ഉണ്ട്. ബൈ ഡാഡി. സാർ അത് വേണോ? ഒന്നുമില്ല, അമ്മയില്ലാത്ത കുട്ടിയല്ലേ. ഇല്ലടോ, കുഴപ്പമില്ല, അവൾ എന്റെ മോള. ഹലോ, ഓക്കെ സാർ. എടോ, ഞാൻ ഈ കസേരയിൽ ഇരുന്നിട്ട് 4-5 വർഷമായി. അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങിയ ഒരു പേര് എൻ്റെ മാറാത്ത തലവേദന. 3 പ്രാവശ്യം കേരള പോലീസിന്റെ പിടിയിൽ നിന്നും നിഷ്പ്രയാസം രക്ഷപ്പെട്ടവൻ ദേവദേവ രാജഗൗഡ. എടോ, അവൻ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഡ്രഗ്സിന്റെ ഹോൾസെയിൽ ഡീലറാണ്. ഇതുവരെ ഡിപ്പാർട്ട്മെന്റിൽ ആരും നേരിൽ കണ്ടിട്ടില്ല. എല്ലായിടങ്ങളിലും ഏജൻസിയുണ്ട്. കേരള പോലീസിന് കഴിയഞ്ഞിട്ട് ഡൽഹി പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തതാണ്. ഇന്നലെ രാത്രി 12 മണിക്ക് അവനെ പഞ്ചാബിലുള്ള ഡീലർ സിക്കന്ദർ സിംഗുമായി ഏറ്റുമുട്ടി ഡൽഹി പോലീസിലെ 2 IPS ഓഫീസർമാർ കൊല്ലപ്പെട്ടു. ഇപ്പൊ കേന്ദ്രമന്ത്രി ജഗദീശ്വരനെ വിളിച്ചത്. ഹലോ, ആരാ? അബുവിന്റെ അമ്മയാ. അവൾ ഇതുവരെ എത്തിയില്ലേ? ഇല്ല മോളെ, ഇങ്ങോട്ടുള്ള ബസ് കിട്ടാതായപ്പോ കവിതയുടെ വീട്ടിൽ പോയി കാണും. അമ്മ സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങ. മോള് കവിതയെ ഒന്ന് വിളിക്കൂ. ഇവിടെ കറണ്ട് ഇല്ലമ്മേ, എന്റെ ഫോൺ സ്വിച്ച് ഓഫിലാ. എന്റെ ഫോണിലാ കവിതയുടെ നമ്പർ ഉള്ളത്. ചാർജ് ചെയ്തിട്ട് ഞാൻ വിളിച്ചു ചോദിക്കാം. എടാ ഒന്ന് പതുക്കെ. നമ്മൾ എവിടെ തീരുമാനിച്ചു? ഇതിപ്പോ അട്ടപ്പാടിയാന്ന് തോന്നുന്നു. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്, ഇതുവഴി ആനമുടിയിലേക്ക് വിട്ടു. അവിടെ എന്റെ അമ്മാവന്റെ ഒരു എസ്റ്റേറ്റ് ഉണ്ട്. അവിടെ ഈ പണിക്കാർക്കായിട്ട് പണിത ഒരു പഴയ വീടുണ്ട്. ഇന്ന് നമുക്ക് അവിടെ കൂടാളിയാ, ഒരു പ്രശ്നമില്ല. മജു, എവിടെ കറക്ക്? ഞാൻ ലൈറ്റ് ഇട്ടിട്ട് വരാം. ഡീ, ഏയ്, ഇങ്ങോട്ട് ഇറക്കടാ. അവളെ പിടിച്ചിറക്കടാ. എന്താടാ, അവളെ ഇറങ്ങൂല്ലേ? നമുക്കൊരു അനക്കൂല്ലല്ലോടാ. എന്താടാ, അവള് ചത്തോ? എന്താടാ, എഴുന്നേക്ക്. ഈശ്വര, ഇനി നമ്മൾ എന്ത് ചെയ്യും? എടാ, ഇവിടെ ഇവിടെ എവിടെയെങ്കിലും ഉപേക്ഷിച്ചാൽ നമ്മൾ പിടിക്കപ്പെടും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ വീട്ടിലിട്ട് പൂട്ടാം. എന്നാ പിന്നെ വന്ന് പിടിയടാ. സാറിന് ഇത് നാളെ എസ് പി ഓഫീസിലേക്ക് അയക്കണം. എന്താടാ സാർ, ഞങ്ങൾ കുറച്ച് ഓവറായിരുന്നു സാർ. ആ പാസ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ. ഇനി ഞങ്ങളിത് ആവർത്തിക്കില്ല സാർ. ആ പാസ്പോർട്ട് ഇങ്ങോട്ട്.
ഇതാരുടെടാ? സത്യം പറയടാ റാസ്കൽ, ഇതാരുടെ? സർ, എന്റെ സിസ്റ്ററിന്റേതാ. നിന്റെ സിസ്റ്ററിന്റെ പേരെന്താ? പേര് എന്താ? രാധിക. സത്യം പറയണം. പ്ലീസ് പ്ലീസ് സാർ, എല്ലാം പറയാം. പ്ലീസ് ഞാൻ പറയാം, ഞാൻ പറയാം. സാർ പറഞ്ഞ എന്തുകൊണ്ട് ഞങ്ങൾ അനുസരിക്കാം, ഇല്ലെങ്കിൽ നാല് കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും സാർ. പ്ലീസ് സാർ, പ്ലീസ് പ്ലീസ് സാർ. മനഃപൂർവ്വം ചെയ്തതല്ല, ഒരു അബദ്ധം പറ്റി പോയതാ. രക്ഷിക്കണം സാർ. വെള്ളം അടിക്കാൻ സാർ, അവന്മാര് കുറച്ചുനേരം അവിടെ കിടക്കട. ശരി സാർ, കേട്ടോ സാർ. നീ വാ. ആ വീടിന് കീട് ഇതാ സാർ. നീ ഇവിടെ ഇരിക്കും, ഞാൻ പോയി നോക്കിട്ട് വരാം. ഏതായാലും നീ കൂടുതൽ ഒച്ച വെക്കണ്ട, അവരുടെ ധാരണയിൽ നീ മരിച്ചിരിക്കുക. നമുക്ക് അവരെ ഒന്ന് ചുറ്റിക്കണ്ട. നീ ഇതെവിടെ പോകുന്നു? പുറത്തിരിക്കുന്ന പയ്യൻ കേട്ടാ ഞാൻ ഈ രാത്രി ബുദ്ധിമുട്ടി വന്നത് വെറുതെ അറിയാം. ദേഷ്യം പിടിപ്പിക്കാതെ മടങ്ങി നിൽക്ക്. ദേഷ്യം പിടിപ്പിക്കാതെ
ഇഷ്ടമായിരിക്കാം, മനസ്സിലാവില്ലടി. എങ്ങനെ മനസ്സ് വന്നത് ആ പാവത്തിനോട് അങ്ങനെ ചെയ്യാൻ? നീയൊക്കെ എന്താ ഡൽഹി ആവർത്തിക്കുക? സർ, ഞങ്ങളെ രക്ഷിക്കണം സർ. ഞാനൊന്ന് ആലോചിക്കട്ടെ. സെക്ഷനും വകുപ്പൊക്കെ നോക്കിയാൽ നാല് പേര് വഴിയുന്നു, പിന്നെ ഒരു 10-12 വർഷത്തേക്ക് പുറം ലോകം കാണില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ തൂക്കുകയറായിരിക്കും. നിങ്ങളെ കൈയോടെ പിടിച്ചുകൊടുത്താൽ ഡിപ്പാർട്ട്മെന്റിലായിരിക്കും നല്ല പേരാവും, പക്ഷേ ഞാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. എന്തിനാ വെറുതെ നിനക്കൊക്കെ ചീത്തപ്പേരുണ്ടാക്കുന്നേ? നീയൊക്കെ കൊച്ചു പിള്ളേരല്ലേ. ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങളെ വിട്ടയക്കാം. ആദ്യം ആ വണ്ടി പൊളിച്ച് മാർക്കറ്റിൽ കൊണ്ടുപോയി സ്ക്രാപ്പിന് കൊടുക്കണം. തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാ. പിന്നെ തൽക്കാലം നിങ്ങൾ 3-4 മാസം ഇവിടുന്ന് മാറി നിൽക്കാൻ വേണം. അതിന് പറ്റിയൊരു സ്ഥലം ഞാൻ തന്നെ സംഘടിപ്പിച്ചു തരാം. പിന്നെ ആ ബോഡി നേരം വെളുക്കുന്നതിന് മുമ്പ് അവിടെ നിന്ന് മാറ്റണം. തൊട്ടപ്പുറത്ത് ഫോറസ്റ്റ് ഏരിയ, ആനയും പുലിയും ഒക്കെ ഇറങ്ങുന്ന സ്ഥലം, അവിടെ കൊണ്ട് തട്ടിയാലേ. ശരി സർ. കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. പിന്നെ എനിക്കൊരു 15 ലക്ഷം രൂപയും. എന്താടാ കള്ളുടിച്ച് വണ്ടി ഓടിക്കാൻ പാടില്ലെന്ന് അറിയില്ലേ നിനക്കൊക്കെ? ഇവിടെ കിടന്ന് മോങ്ങിയ ചവിട്ടിക്കൂട്ടി മൂലക്കിട ഞാൻ. കേട്ടോ, ചേട്ടാ ഇവനെ പിടിച്ച് അകത്തിട്ടേ, ഞാൻ എസ് ഐയുടെ മുറി കാണും. എന്താടോ സർ, രണ്ടുപേരെ കാണാൻ വന്നിട്ടുണ്ട്. ആരാ ഈ നേരം വിളിക്കുന്നതിന് മുമ്പ് കാണാൻ വന്നിരിക്കുന്നേ? ശരി, വരാൻ പറ. പിന്നെ അവന്മാരെ അങ്ങ് ഇറക്കി വിട്ടേ സർ.
എന്താ കാര്യം സാർ? ഞങ്ങളുടെ മകളെ ഇന്നലെ മുതൽ കാണാനില്ല. അവൾ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു സാർ, ഒരു ദൂരമില്ല. എന്താ മോളുടെ പേര്? അപർണ. സാറേ, ഞങ്ങൾക്ക് വേറെ ആരുമില്ല. ഞങ്ങളുടെ മോളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചു തരണം. ശരി, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. നിങ്ങളൊരു കംപ്ലൈന്റ് എഴുതി കൊടുത്തിട്ട് പോ. ഇവന്റെയോ? വൈകുന്നേരത്തിനുള്ളിൽ എൻ്റെ ഒരു കൂട്ടുകാരെ കൊണ്ടുവരും. അവനൊന്നും അറിയരുത്. ഇതൊരു എൻക്വയറിയുടെ ഭാഗമാണെന്ന് പറഞ്ഞാൽ മതി. നിങ്ങളുടെ മൊബൈൽ ഫോണൊക്കെ ഇവിടെ വച്ചേരെ. പിന്നെ നിങ്ങൾ ആ പഴയ വീട്ടിൽ പോയി താമസിക്കും. ഞാനൊരു വണ്ടി വിട്ടേക്കാം. ചെല്. ആ പൈനാപ്പിൾ പ്രോപ്പർട്ടിയുടെ MD ആൽബിൻ ഫെർണാണ്ടസിന് രണ്ട് പിള്ളേരെ വേണം. അയാൾക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ രക്ഷപ്പെട്ടു. നീ ഇങ്ങോട്ട് വന്നേ. പൈനാപ്പിൾ പ്രോപ്പർട്ടി. എന്റെ ഹസ്ബൻഡ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞപ്പോ ഇങ്ങനെ എത്തും. സെർവന്റിന് പറഞ്ഞുവിട്ട കാര്യം അങ്ങനെ അറിഞ്ഞിട്ടില്ല. ഹസ്ബൻഡാ? ഹലോ ചേട്ടൻ, ഇപ്പൊ എവിടെയാ? എന്നെ ഒറ്റയ്ക്കാക്കിട്ട് ഞാനിവിടെ ഉണ്ട് പൊന്നെ. ചേട്ടൻ അറിയാമോ, ഞാൻ ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഞാനും. ചേട്ടൻ ഡ്യൂട്ടിയിലല്ലേ? ഇന്നലെ ഇവിടെ ആരും ഇല്ലാത്തോണ്ട് ഫുൾ ടൈം ഡ്യൂട്ടി ആയിരുന്നു. എനിക്കും. സർവന്റ് ഇല്ലേ? അവള് പോയി. അവളുടെ അമ്മയ്ക്ക് സുഖമില്ലഞ്ഞിട്ട്. എന്നാ പിന്നെ നിനക്ക് എന്നെ വിളിക്കാമായിരുന്നില്ലേ? ഞാൻ ചേട്ടനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. ഓക്കെ മോനു. നീയായിരുന്നോ മാം?
ആ കുട്ടിയിൽ പുറത്ത് വണ്ടിയിലുണ്ട്. നീ അവരെ താജ് റെസിഡൻസിയിൽ ഇറക്കിയിട്ട് പോയിക്കോ, ഞാൻ റിസപ്ഷനിൽ വിളിച്ച് പറഞ്ഞോളാം. ശരി മാം. അല്ല, നിങ്ങൾ ഇതുവരെ ഒരു കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ എവിടുത്തുകാരാ? ചേട്ടാ, ഞങ്ങളത് ചേട്ടാ, ഞങ്ങള് കുറഞ്ഞ വിലയ്ക്ക് ഒരു സ്ഥലം മേടിച്ച് ഇവിടെ എന്തെങ്കിലും കൃഷി ചെയ്യാൻ വേണ്ടി വന്നതാ. പണ്ട് തെക്കുന്നും വടക്കുന്നും ഒരുപാട് പേര് കൃഷി ചെയ്യാൻ വന്നിട്ടുണ്ട്. ഈ കറങ്ങുന്ന കുന്തലാണ് വന്നോടുകൂടി ഇവിടെ സ്ഥലത്തിനും വില കയറി. അറിഞ്ഞോ, നമ്മുടെ കാട്ടിൽ ഒരു പെണ്ണിന്റെ ശവം കിടക്കുണ്ടത്രേ. ആന്റണി ജോർജ് വെടിക്ക് പോയപ്പോഴാണ് കണ്ടത്. നമ്മുടെ പഞ്ചായത്ത് മെമ്പർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. എവിടെന്നെങ്കിലൊക്കെ ഗർഭമുണ്ടാക്കിയിട്ട് കൊന്നും കൊണ്ടുപോയിടലോ ഇവിടെ. ചേട്ടാ, എത്രയായി? എന്താ അമ്മേ ഇങ്ങനെ രണ്ടുപേരും തുടങ്ങിയാലോ? ആരും വേണ്ടമ്മേ, നമുക്ക് മാത്രം പോവാം. മന്ത്രിയുടെ മകൾ പാലക്കാട് വിക്ടോറിയ കോളേജിൽ എന്റെ ജൂനിയറെ പഠിച്ചിരുന്നു. ഞാൻ പറഞ്ഞ അവൾ ഉപേക്ഷിക്കില്ല. അത് സാറ്, അവരെല്ലാരെയും വിളിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ഒരു കാര്യം ചെയ്യൂ സാർ. എന്റെ വീട്ടിന്റെ അടുത്തുള്ള കൂട്ടുകാരന്റെ വണ്ടിയാണ് സാർ. ഈ വണ്ടി ഇല്ലാതെ എനിക്ക് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏത് കൂട്ടുകാരൻ്റെ? അവൻ ഗൾഫിലാണ് സാർ. വണ്ടി വീട്ടിൽ ചുമ്മാ ഇരിക്കണ്ടെന്ന് കരുതി ഞാൻ എന്തെങ്കിലും ആവശ്യമുള്ളപ്പോ എടുത്തോണ്ട് പോകും. ഇയാളുടെ പേരെന്താ? ബാബുരാജ്. നല്ലൊരു പീസ്. പീസ് സാറിന്റെ ഒരു കാര്യം വലിയ തിരക്കേടില്ല. 10-12 കൊല്ലായേ എന്റെ കൂടെ കൂടിയിട്ട്, ഭാര്യയായിട്ട് ഒരു കുട്ടിയുണ്ട്. എന്താ നോക്കുന്നോ? താൻ ആരാടോ? തനിക്ക് എന്ത് വേണം? പറ്റുമെങ്കിൽ ഒരു ജോലിക്ക് വന്നതാ. ജോലി തരാൻ ഇത് തൊഴിലവസര വേദിയല്ല, പോലീസ് സ്റ്റേഷനാ. പിന്നെ ഒരു എസ്ഐയുടെ ഒഴിവുണ്ട്. അതായാലോ? ഓ, അതായാലും മതി, സന്തോഷം. അല്ല, ഞാൻ ഇങ്ങോട്ട് വന്നത് ഇദ്ദേഹത്തിന് അങ്ങ് പിടിച്ചില്ലാന്ന് തോന്നുന്നു. അപ്പോ നിന്നെക്കുറിച്ച് മാറിപ്പോയ എസ്ഐ രുദ്രൻ പറഞ്ഞത് വളരെ ശരിയാണല്ലേ? മാറിപ്പോയതല്ല, തലം മാറ്റിയതാ. സാർ, കൂടുതൽ റെസ്പെക്ട് ഒന്നും വേണ്ട. സ്റ്റേഷൻ കാര്യങ്ങൾ വെടിപ്പാറ്റി നടക്കണം. എവിടെയാ വീടുണ്ടെന്ന് പറഞ്ഞു? സാർ, ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് രണ്ടാമത്തെ ടേണിങ്ങിലെ മൂന്നാമത്തെ വീട്. സാർ, നേരത്തെ ആളറിയാതെ. ഓക്കെ ഓക്കെ. അപർണ കൊലക്കേസിന്റെ ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ നാളെ രാവിലെ 8 എന്റെ ടേബിളിൽ ഉണ്ടായിരിക്കണം, വിത്തൗട്ട് എനി എക്സ്ക്യൂസ്. യെസ് സാർ. മനസ്സിലായല്ലോ? ഓക്കെ സാർ. സ്റ്റേഷനിൽ യൂണിഫോമിലായിരിക്കണം. യെസ് സാർ. എന്റെ ദാമു കേട്ടോ, എവറ്റുകള് കിടക്കുക മാത്രമല്ല കിടക്കുന്നിടം വൃത്തികേടാക്കുക ചെയ്യും. നാശം. നിന്നോട് ഇനി പ്രത്യേകിച്ച് പറഞ്ഞോടാ തേണ്ടി. വെടുപ്പ് എടുത്താനായിട്ട് ഓരോന്ന് വരും. ജോണി, ആ എന്താടാ? നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് സൂക്ഷിക്കണം, വല്ലാതെ അങ്ങ് പുറത്തിറങ്ങണ്ട. ശരി സാർ. ഇറങ്ങില്ല. പുതിയ എസ് ഐ ചാർജ് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ നിങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം സാർ. നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല. അല്ല, നീ ഇതുവരെ പോയില്ലേ? അപ്പൊ അനക്ക് വീടും കൂടി ഒന്നും ഇല്ലേ? കൊലിച്ചു പോയില്ലേ? നീ വല്ലതും കഴിച്ചോ? എന്ത്, വല്ലതും തിന്നോ? ആനു നാളെ തിന്നു. ഇവൻ ആദിവാസി മാത്രല്ല, ഒരു മന്ദബുദ്ധിയും കൂടിയാ. നിനക്ക് വല്ല പണിയോ അറിയോ?
മൂന്നാല് ദോശ എടുത്തു കൊടുക്ക, തിന്നട്ടെ പാവം. എന്താ മമ്മി, ഡാഡിക്ക് എപ്പോഴും ഇല്ലാത്തൊരു ടെൻഷൻ? അല്ല മമ്മി, ഞാൻ ഡാഡിയെ ഇതുവരെ കണ്ടതുപോലെ അല്ല. നീ മിണ്ടാതെ പോയിരുന്നു പഠിക്ക്, മറ്റന്നാളല്ലേ എക്സാം തുടങ്ങുന്നത്. ഈ പട്ടിക്കാട്ടിൽ വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു സമാധാനം കിട്ടിയിട്ടുണ്ടോ? ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടിട്ടാണോ വരുന്നത് എനിക്കറിയില്ല. പോയി ഇതിന് പഠിക്ക്. ഞാനെല്ലാം പഠിച്ചതാ മമ്മി. ആ ദേ പെണ്ണെ, നിന്നെ സ്കൂളിൽ ചേർത്തതിന് ശേഷം ഒരു 100 ട്രാൻസ്ഫർ ആയി. പ്രോഗ്രസ് റിപ്പോർട്ട് വരുമ്പോ അറിയാം വിവരം. എനിക്കാ നാണക്കേട്, കേട്ടല്ലോ. ടി വി ഓഫ് ചെയ്ത് പോയിരുന്നു പഠിച്ചേ. ഞാൻ ഈ സ്കൂളില് പുതിയതായിട്ട് വന്ന ടീച്ചറാ. ഇവിടെ ഇവിടെ താമസം? ഇവിടെ മൂന്നാമത്തെ വീട്. ആ മാത്യൂസിന്റെ വീട്ടിലാ? അതെ. ചേട്ടാ, ഒരു 100 രൂപയ്ക്ക് ചില്ലറ തരാവോ? അതിനെന്താ, കൊണ്ടുവാ. അയ്യോ, എന്നെ പേഴ്സ് കാണുന്നില്ല. ഏ ഈശ്വരാ, ഇയാൾ ആരാ? അല്ല, ഇയ്യിപ്പോ കക്കാനും തുടങ്ങിയോ? നിക്ക്, ഞാൻ പോലീസിന് വിളിക്കട്ടെ. നമസ്കാരം സർ. ഗുഡ് മോർണിംഗ്. ഞാൻ ഷാജു ജോർജ്, അഗലേസയ. എനിക്ക് അപർണയുടെ മുറി ഒന്ന് കാണണം. ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു മകളാ സർ അവള്. അവളെ കൊന്നവരെ എങ്ങനെയെങ്കിലും കണ്ടെത്തി തരണം സർ. ആ സാറേ, അപർണയുടെ ഘാതകർ എത്ര വമ്പന്മാരായാലും ശരി, ഞാൻ അവരെ പൊക്കിയിരിക്കും. ഷുവർ, എന്നാ ഞാൻ വരട്ടെ. ഹലോ ഡാഡി. ഡാഡി എവിടെയാ? നമ്മളിന്ന് പുറത്തു പോകാന്ന് പറഞ്ഞതല്ലേ, ഡാഡി മറന്നോ? ഓക്കെ, മോള് മമ്മിക്ക് ഫോൺ കൊടുത്തെ. മമ്മി, ഹലോ. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മോളെ കൊണ്ട് ആവശ്യമില്ലാതെ ഫോൺ ചെയ്യിക്കരുതെന്ന്. ഇഡിയറ്റ്. ശരി, വണ്ടി എടുക്ക്. എക്സാം ഒക്കെ നന്നായിട്ട് എഴുതിയില്ലേ മക്കളെ? ഡാഡി, ഇതാണ് കൊല ചെയ്യപ്പെട്ട അപർണയുടെ അച്ഛൻ. ഞാൻ വേണ്ടത് ചെയ്യാം. എടോ, വേറെ എന്തെങ്കിലും സഹായം? പോയിട്ട് വരാ സർ. എന്നാ പോയിക്കോളൂ. ശരി ചേച്ചി. അവൻ പറയില്ല, ഞാൻ വരാം. കേശവൻ ചേട്ടൻ ഒന്ന് മാറിയെന്നേ. സത്യം പറയണ ഭാസ്കൽ, പറയില്ലേ?
ഞാൻ ആക്ക് നിന്നോടൊന്നും പറയാനില്ല. ഓക്കെ, ഞാൻ നിന്റെ അപ്പനോട് പറഞ്ഞില്ലേ, പണ്ട് നിന്റെ അപ്പ എന്നെ വെറുതെ തല്ലിയിട്ടുണ്ട് മാതി തൂങ്ങിച്ചത്തന്ന് പാടിക്ക് വന്നപ്പോ. മാതി തൂങ്ങി മരിച്ചെന്നോ? എങ്ങനെ? അന്തപ്പമോലാട്ട മോന് ഗർഭുണ്ടാക്കിയിട്ട് എന്നിട്ട് മാതി തൂങ്ങിച്ചത്ത്. അപ്പ സ്കൂൾ പോകാൻ സ്കൂൾ പോയില്ല. അന്ന് സ്കൂളിൽ ഉപ്പാവൊക്കെ കിട്ടും. അന്ന് ഞങ്ങളാരും പോകാതിരുന്നിട്ട്. അതെനിക്ക് ഓർമ്മയില്ല. എനക്ക് ഓർമ്മയുണ്ട്. എനക്ക് നല്ല ബുദ്ധിയാണ്. എനക്ക് ഓർമ്മയുണ്ട് കേട്ടാ. ഇവനെന്താടോ വാറുണ്ണിക്ക് പുട്ടുറുമീസിലുണ്ടാവനാണോ? ശാപം. അതെ സർ, അവന്റെ വിചാരം നമ്മളൊക്കെ അവന്റെ കുടുംബക്കാരാണെന്ന്. ഹലോ. ആ അതെ. ഏ, ഓ ശരി ശരി, നിനക്കെടുത്താനായിട്ട്. എടോ, ആ പൈസയും സ്വർണം കിട്ടിയെന്ന് അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നെന്ന് അവനെ പറഞ്ഞു വിട്ടേക്ക്. എന്താ ഇത്? സോറി സർ. യൂണിഫോം പ്രോപ്പർ ആയിരിക്കണം. ഓക്കെ സർ. ഇവനേതാ സർ? അതൊരു കളവ് കേസിൽ പിടിച്ചോണ്ട് വന്നതാ. സാധനം കിട്ടിയെന്ന് ഉടമസ്ഥർ വിളിച്ച് പറഞ്ഞിരുന്നു. എന്നാ പിന്നെ പറഞ്ഞു വിട്ടൂടെ സർ. ഡോ, ഇയാളെ വെക്കോ. എനക്ക് വഴി അറിയില്ല തിരിച്ചു പോകാൻ. ആനിവിടെ നിന്നോളാ. എനക്ക് തിന്നാൻ എന്തെങ്കിലും തന്നാ മതി. ആ അതിന് നിനക്ക് വല്ല പണിയറിയോ? ആന് തേനെടുക്കും. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, പോയി കുറച്ച് തേനെടുത്തോണ്ടോ. എന്നാ ആന് പോയി കൊണ്ടുവരാ. അജ്ജോടെ ഉണ്ടാവില്ലേ? ആ ചെല്ലേ. മറ്റേ ചെക്കൻ എവിടെ? ഞാൻ വന്നിട്ട് ഓൻ പറഞ്ഞിട്ട് വന്നത്. സാർ ഇവിടെ ഇല്ല, നീ പോയിട്ട് പിന്നെ വാ. ഞാൻ ഓൻ വന്നിട്ട് താന് പോണത്. നീ അവിടെ എങ്ങനെ പോയിരിക്കും? മറ്റേ ചെക്കൻ വന്നിട്ട് പോയാ മതി. ചെക്കൻ മനുടേ, നീ തേനെടുത്ത് മാറ്റി വെച്ചേ. ഇതിപ്പോ വല്ലാത്തൊരു കുരുക്കിലായാലോട. എന്താടാ ഇവിടെ? സാർ ഞങ്ങള് കുളിക്കാൻ വന്നതാ. ഇവിടെ നിന്ന് ശിർവാണിയിലേക്ക് പോകാനുള്ള എളുപ്പ വഴി ഏതാ? സാർ ഇവിടെ നിന്ന് 6 കിലോമീറ്റർ നേരെ പോയി കഴിഞ്ഞ ഒരു ജംഗ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞ ആനമൂളിയായി. എനിക്ക് തെരിയുമെടാ. സർ ഒരു നിമിഷം. അവ നമ്മ കയ്യില് ഒതുങ്ങും. അവ വെളിയിലെ വരമാട്ട. എന്താ തൊന്തരവും ഇല്ലാമേ ഞാൻ പാതിക്കറേക്കറേ. അത് വന്ന് ഒരു സിന്നക്കാരി പഴയ മാതിരി അങ്ങ വന്ന് തങ്കടുത് കഷ്ടം. ഇപ്പൊ വന്ന് ബിസിനസ് എല്ലാം രൊമ്പ തൊന്തരവ്. നീ വേലയ്ക്ക് മുടിവത് ചെയ്. എപ്പതാവത് ടൈം കിടച്ച ശരി സർ. ആ നീ വന്നോ? ഉനക്ക് തേൻ വേണമെന്ന് പറഞ്ഞിട്ട് നീ അങ്ങ് പോയിരുന്നാച്ച്. എവനെ പറഞ്ഞു വിട്ടില്ലേടോ? എടോ ഇത് നോൺ ബെയിലബിൾ ഒഫൻസാ. എടോ ഇവൻ ആദിവാസിയാ, പീഡനത്തിനകത്താവൂ. താ മാത്രമല്ല,
എല്ലാരും ജാമ്യം ഇല്ലാത്ത വകുപ്പായത്. അശ്വിൻ എവിടെയാന്ന് വെച്ചാ കൊണ്ടുവിടെ. ശരി സർ. സർ വല്ല പ്രശ്നമുണ്ട് സർ? ഏ അതൊന്നുമല്ല, നമുക്ക് ചില കളികൾ ഇവിടെ കളിക്കണം, നിങ്ങൾക്കും ഗുണം ചെയ്യും. അതെന്താ സർ? അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. തൽക്കാലം ഈ ഫോൺ വെച്ചോ, ഇത് വേറൊരാളുടെ പേരിലുള്ള സിം കാർഡാണ്, അതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊക്കെ ഒന്ന് കലങ്ങി തെളിയുന്നവരെ നിങ്ങൾ ഇവിടെ നിൽക്കും. നിങ്ങളുടെ സഹായത്തിന് ദേ ഇവനും ഉണ്ടാവും. മന്ദബുദ്ധി ആയതുകൊണ്ട് പറയുന്ന പണിയൊക്കെ ചെയ്തോളും, വേറെ ഉപദ്രവമില്ല. ഈ കോലത്തിൽ എങ്ങനെയാ സാറേ ഇയാളെ ഞങ്ങളുടെ കൂടെ നിർത്തുന്നത്? ആ അത് അവനെ ഒന്ന് കുളിപ്പിച്ചെടുത്താൽ മതി, സാവധാനം നന്നായിക്കോളും. നീ എവിടെ പോന്നു? നിനക്ക് തിന്നാൻ ഇവരെ വരും, ഇവരുടെ കൂടെ നിന്നാ മതി കേട്ടോ. ശരി എന്നാ. വരൂ ഇരിക്കെ. എന്താ കുട്ടിയുടെ പേര്? മാളവിക. ഓക്കെ, നിങ്ങളും മരിച്ച അപർണയും തമ്മിൽ എത്ര നാളത്തെ ബന്ധമുണ്ട്? കുഞ്ഞിനാളെ മുതൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു വളർന്നതും പഠിച്ചതും, ജോലിക്ക് അപേക്ഷിച്ചതും വരെ ഒരുമിച്ചായിരുന്നു. അവൾ മരിക്കുന്നതിന്റെ തലേദിവസം വരെ ഞാൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നു. എന്താ അപർണ ഒറ്റയ്ക്ക് പോകാൻ കാരണം? സാർ അത് നിങ്ങൾ രണ്ടാളും വീട്ടിൽ നിന്നിറങ്ങി, നീ മാത്രം തിരിച്ചു വന്നു എന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. അതെ സാർ, ഷോപ്പിംഗ് കഴിഞ്ഞ് അവളെ നേരെ അമ്പലത്തിലേക്കാണ് പോയത്. അപ്പോ എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റാത്ത കാരണം കൊണ്ടാ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുന്നത്. അപർണയ്ക്ക് ആരോടെങ്കിലും പ്രണയം? എന്റെ അറിവിലില്ല സാർ. ശരി, ഇപ്പൊ കുട്ടി പൊയ്ക്കോളൂ, ഞാൻ ഇനിയും വിളിപ്പിക്കും. ശരി സാർ. Sorry about all the confusion. Oh, I understand. When I started dating again, I went through the same craziness. Michelle wants to say goodbye. Go ahead, Michelle. You don't even have to say it. I know. Don't stay out late because you're going to wake me up at 3. നോക്കി, ഞാൻ ഒരാൾ ഇവിടെ തനിച്ചാണെന്നുള്ള ഒരു വിചാരമില്ല ചേട്ടന്. ഡ്യൂട്ടി ഡ്യൂട്ടി. സ്റ്റേഷനിൽ ഒരുപാട് ജോലി ഉണ്ടായിരുന്നടാ. ഞാൻ ഒന്ന് കുളിച്ചേച്ച് വരാം. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി. ആരാ ചേട്ടാ? സ്റ്റേഷനിൽ നിന്നാ. പുതിയ എന്തോ പണിയായിട്ട് വരിക, എനിക്കിനി വയ്യ. ആ ജീപ്പില് കുറെ സാധനം ഇരിപ്പുണ്ടോ, എടുത്ത് അകത്തോണ്ട് വയ്ക്കും. ചെല്ല. രാഹുലേ. സാർ. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല സാർ. ജോണിക്കുട്ടി സ്വന്തല്ലേ? സുഖമാണ് സാർ. പിന്നെ ഇവിടെ കുറച്ച് മാറി നമുക്കൊരു ചെറിയ കൃഷിസ്ഥലമുണ്ട്, അവിടെ കഞ്ചാവിന്റെ കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്താ നിങ്ങൾക്കും ഗുണം ചെയ്യും. അപ്പോഴേക്ക് ഈ കൊലപാതകം ഞാൻ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ചോളാം. എന്താ? ശരി സർ. പിന്നെ സാധനങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ ദാ അവനെ കടയിൽ പറഞ്ഞു വിട്ടാൽ മതി, നിങ്ങൾ പുറത്തിറങ്ങണ്ട കേട്ടോ. ആ എസ് ഐ നല്ല ചൂടില്ല, ഇനി അയാളെങ്ങാനും കണ്ട അത് മതി. ഓക്കെ. ശരി സർ. പിന്നെ എന്തെങ്കിലും പ്രത്യേകിച്ച് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തന്ന നമ്പറിൽ എന്നെ മാത്രം വിളിക്കുക. ശരി സർ. അപ്പൊ നാളെ മുതൽ നമുക്ക് കൃഷിപ്പണി തുടങ്ങാം. എന്താ, രണ്ടു മൂന്ന് പേരുടെ പണിയൊക്കെ അവ ഒറ്റയ്ക്ക് ചെയ്തോളും,
നിങ്ങൾ ആളായിട്ട് അവന്റെ കൂടെ നിന്നാ മാത്രം മതി. ശരി എന്നാ. ഓക്കെ സർ. എന്താടാ? എന്താടാ? എന്താ എന്താടാ ഇങ്ങനെ? എന്റെ മോള് പോലും ഒന്ന് കാണാൻ പറ്റാതെ എന്താ? എന്ത് തെറ്റാ നമ്മൾ ചെയ്തത്? എന്താ കർത്താവ് നമ്മളെങ്ങനെ പരീക്ഷിക്കുന്നത്? എന്താടാ നോക്കുന്നെ? മയില് കിടന്നുറങ്ങ. ഡാ നിങ്ങൾ നടന്നു. അയാളവിടെ ഡോ ഇറങ്ങി വാടോ, ഒന്ന് പെട്ടെന്ന് ഇറങ്ങാം. കൂട്ടിയേക്ക് വാ, വാടാ. അമ്മുകുട്ടി സീറ്റ് പിടിച്ചോ. ഏ ഡോ കൊണ്ടുവാ. മമ്മി എന്താണ്ടോ ഇന്ന് സ്പെഷ്യല്? മീനുണ്ട്. ഡാഡി ഡാഡി ഇന്നിനി പോണ്ട. ആഹാ അച്ഛന്റെ മോളെ കൊള്ളാലോ, അച്ഛന്റെ ഡ്യൂട്ടിക്ക് പോണ്ടേ മോളു. അയ്യോ മോളെ അങ്ങനെ പറയല്ലേ, കേരളത്തിലെ ആകെ ഒരു സബ് ഇൻസ്പെക്ടർ അല്ലേ ഉള്ളൂ, അത് ഡാഡിയല്ലേ. അങ്ങനെയാണോ? ഓക്കെ ഞാനിതാ വരുന്നുണ്ട്. സോറി സ്റ്റേഷനിൽ നിന്ന്. ഹലോ സർ, ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല, ഞങ്ങൾ കോടതിയിലെല്ലാം ഏറ്റു പറഞ്ഞോളാം. നിങ്ങളെ എല്ലാവരെയും എസ് ഐക്ക് നല്ല സംശയമുണ്ട്, തൽക്കാലം നിങ്ങൾ അവിടെ നിൽക്കും. അതൊന്നും കുഴപ്പമില്ലെന്നേ, നമുക്കെല്ലാം ശരിയാക്കാം. സർ ഒരു പ്രാവശ്യം ചെക്കിങ്ങിനിടയില് വെള്ളം ഒഴിച്ച് വണ്ടി ഓടിച്ചതിന് പിടിച്ചു വെച്ചത്. അവന്മാരുടെ കയ്യിൽ പാസ്പോർട്ടേ ഉണ്ടായിരുന്നുള്ളൂ, പിറ്റേന്ന് രാവിലെ തന്നെ വന്ന് വാങ്ങാൻ പറഞ്ഞതാ. എന്നിട്ട് എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? സാറ് ഡ്യൂട്ടിയില്. എടോ ഞാൻ ലീവ് കഴിഞ്ഞു വന്നപ്പോ തനിക്ക് എന്നെ അറിയിക്കാൻ മാറുന്നില്ലേ? ഞാൻ മറന്നുപോയി സർ. യു ബ്ലഡി സോറി സർ. ഇത് നിങ്ങളുടെ മകനല്ലേ? അതെ. അവൻ ഇവിടെ സർ. അത് തന്നെ എനിക്കും അറിയേണ്ടത്. സത്യം പറ,
സാറേ വന്ന് അന്ന് തന്നെ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് കൂട്ടുകാരോടൊത്ത് പോയതാ. ഇതുവരെ ഒരു വിവരവുമില്ല സാർ. അവൻ ഇവിടെ വന്നാൽ ഉടൻ സ്റ്റേഷനിൽ വന്ന് കാണാൻ പറയണം. ഇല്ലെങ്കിൽ എല്ലാത്തിനെയും കൂടെ ചവിട്ടിക്കൂട്ടി ഞാനങ്ങ് കൊണ്ടുപോവേ. ലോക്കപ്പിന്റെ സുഖം അറിയിക്കുകയും ചെയ്യും. ഓർത്തോ. ആരാ ഈ ന്യൂസ് പത്രത്തിൽ കൊടുത്തത്? ആ സാറല്ലേ പറഞ്ഞ് എനിക്ക് കേസ് അന്വേഷണത്തിൽ താല്പര്യമില്ലാന്ന്. ഞാൻ ആ പത്രക്കാരോട് വരാൻ പറഞ്ഞത് ഫോട്ടോയും ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്താ സാർ? സാർ ആരെങ്കിലും കണ്ടാ പോലീസിൽ അറിയിക്കാൻ പത്രത്തിൽ പ്രത്യേക നമ്പർ വെച്ചിട്ടുണ്ട്. ഈ കൊല നടന്ന അന്ന് തന്നെയാണ് ഞാൻ അവന്മാരെ ചെക്കിങ്ങിനിടയിൽ പിടിച്ചതും അവന്മാരുടെ നീ പാസ്പോർട്ട് വാങ്ങി വെച്ചതും. സാർ ഇനി വല്ല തമിഴ്നാട്ടിലോ കർണാടകയിലോ മറ്റോ ശരിയായിരിക്കും. ആ അതാ ഏതായാലും ഗൾഫിലെ എ സിയിൽ നിന്നും വന്നിട്ട് യവന്മാർക്ക് പട്ടിക്കാട്ടി താമസിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് അന്വേഷിക്കാം. എന്റെ റബ്ബേ, പോലീസ്! മോളെ ഉപ്പാനെ വിളിക്ക്. ഉപ്പാ, ഉപ്പാ! ഷിയാസിന്റെ വീടല്ലേ? ഷിയാസിന്റെ വാപ്പയല്ലേ നിങ്ങൾ? നിങ്ങളെ മകൻ ഷിയാസ് എവിടെ? ഓൻ പേശയെന്ന് വന്നതിന്റെ അന്ന് തന്നെ ഓന്റെ ഓളുടെ ബാപ്പ മരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. അതിനുശേഷം ഓൻ ഇവിടെ വന്നു പോയി എന്ന് അയൽവാസികൾ പറഞ്ഞു. പിന്നെ ഓനെ പറ്റി ഒരു വിവരവും ഇല്ലാത്തതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തേക്കണ്. പരാതി കൊടുത്തിട്ടുണ്ടല്ലേ? ഉണ്ട് സർ. ഈ പത്രം കണ്ടോ? ചെക്കന്റെ കവിള് കണ്ടില്ലേ? എന്റെ മോള് സീതയാ. മോളെ സീതേ, നീങ്ങുമാ. ഇവക്കേ പ്രായം 16 ആവുന്നേ ഉള്ളൂ. കൊച്ചു പെണ്ണാ. അപ്പൊ ഞങ്ങളങ്ങോട്ട്, പിന്നെ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് വരണം. ശരി, സ്വന്തം വീടാണെന്ന് കരുതിയാ മതി. വാ മോളെ. ആ എന്താ സാർ? ഷിയാസിനെ ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല സാർ. അവൻ രാത്രി ഭയങ്കര കരച്ചിലാണ്. അവൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി. ശരി സാർ, ശരി. വേഗം വാടാ പ്രജിഷേ. നീ പെട്ടെന്ന് റെഡിയായി. ഞാനിങ്ങോട്ടും ഇല്ല. അതെന്താ? ചാവുന്നെങ്കിൽ ചാവട്ടെ. എടാ, എനിക്കെന്റെ മോളെ കാണും. അതിനൊരു വഴി സാറുണ്ടാക്കി തരാന്ന് പറഞ്ഞില്ലേ? അതിനുവേണ്ടി നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്. ഞാൻ ഇങ്ങോട്ടും വരുന്നില്ല. നിങ്ങൾ വയ്ക്കൂ. നീ വാടാ. പറഞ്ഞ മനസ്സിലായില്ലേ? അവനവിടെ ഇരിക്കട്ടെ.
എണീക്കടാ പിടിക്ക പിടി നീയും വാടാ. പ്രേക്ഷ നീ വാടാ, അവൻ നമ്മളെ കൂടെ കൊലക്കി കൊടുക്കട്ടെ. എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല, സാറിനെ രക്ഷിക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, ഇത് കണ്ടോ, ഇനി ഇവിടെ നിന്ന് പുറത്തിറങ്ങിയ നിങ്ങളെ രക്ഷിക്കാൻ ആർക്കും ആവില്ല. ഇത് കണ്ടോ, എസ്ഐ കാണിച്ച പണിയാ. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ആ എസ്ഐ കുറച്ച് സ്ട്രോങ്. അയാളെ മാറ്റാനുള്ള ശ്രമങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അതുവരെ നിങ്ങൾ ഇവിടെ നിൽക്കും, ഇവിടെ ആരും നിങ്ങളെ തേടി വരില്ല. ആ കവലയിലെ കടയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തരാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. കവലയിലേക്ക് ഇവിടെ നിന്ന് 6 കിലോമീറ്റർ ഉണ്ട്. അവനെ പറഞ്ഞു വിട്ടാൽ മതി, അവനാവുമ്പോൾ ഇവിടുത്തെ വഴികളൊക്കെ നന്നായിട്ടറിയാം. കേട്ടല്ലോ, ശരിയെന്നാ. എടാ രാഹുലേ, നിനക്ക് ഓർമ്മയുണ്ടോ നമ്മൾ ഗൾഫിൽ വെച്ച് ആ ഫിലിപ്പീനി പെണ്ണിനെ? ഒന്ന് മിണ്ടാതെ കിടന്ന് ഉറങ്ങണം, ബാക്കിയുള്ള ഒന്ന് ഉറങ്ങണം, നാളെ പണിയുള്ളതാ. അവൻ്റെ ഒരു ഫിലിപ്പീനി പെണ്ണ്. Thank you.
അവള് നല്ല ക്ഷീണത്തില. നീ ഇങ്ങ് വാചക്ക. ആരാടാ ഈ പ്രദീപ്? ആ പ്രദീപേ, നിന്നെ വിളിക്കുന്നു, നീ വേണ. നീ ഇവരെ അറിയോ? അറിയാം സർ. നാട്ടിൽ ഒരുമിച്ച് പഠിച്ച് കളിച്ചു വളർന്ന അഞ്ച് കളിക്കൂട്ടുകാർ മറ്റ് ജോലികളൊന്നും തരപ്പെടാതെ വന്നപ്പോൾ ഗൾഫിൽ പോകുന്നതിനായി പാസ്പോർട്ടിന് ആപ്ലിക്കേഷൻ നൽകി. അഞ്ചുപേർക്കും പാസ്പോർട്ട് കിട്ടുകയും ചെയ്തു. പത്രത്തിൽ വന്ന പരസ്യത്തെ തുടർന്ന് അഞ്ചുപേരും ഇന്റർവ്യൂവിന് ഹാജരായി. അതിൽ നിനക്കു മാത്രം കുഞ്ഞുനാളിലെ വന്ന ഹെപ്പറ്റൈറ്റിസ് കാരണം മെഡിക്കൽ ഫിറ്റ്നസ് കിട്ടിയില്ല. മറ്റ് നാലുപേരും ഗൾഫിലേക്ക് പോകുന്നു. വിഷമം തീർക്കുന്നതിന് വേണ്ടി നാലുപേരും ചേർന്ന് നിനക്കൊരു ടാക്സിക്കാർ വാങ്ങിത്തന്നു. എല്ലാ ദിവസവും നിങ്ങൾ ഫോണിൽ നിരന്തരം വീട്ടുകാര്യങ്ങളും നാട്ടുകാര്യങ്ങളും ചർച്ച ചെയ്യുമായിരുന്നു. 3 വർഷത്തിന് ശേഷം ഗൾഫിൽ നിന്നും എയർപോർട്ടിലെത്തി അവരെ നീ നിന്റെ കാറിൽ അവരെ വീട്ടിലെത്തിക്കും. എനിക്കറിയേണ്ടത് അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നാണ്. പറയടാ, അവർക്ക് എന്ത് സംഭവിച്ചു? സർ, അത് അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളൊന്നും സത്യമായിട്ട് എനിക്കറിയില്ല സർ. ചേട്ടാ, ഒരു ചായപ്പൊടി. കുറേ നേരമായി ഒരു വണ്ടിയോടെ കിടക്കുന്നു. ഹലോ, നിനക്ക് ആളിനെ മനസ്സിലായില്ലേ? സാറ് അടങ്ങിയിരിക്കും, ഞങ്ങൾ ഉടനെ എത്താം. സാറിന്റെ ഒരു കാര്യം, അവർക്കൊക്കെ എന്താവാലോ, നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്താലാണ് കുഴപ്പം. ഈ കളിയൊക്കെ അങ്ങ് മാറും. നാളെ എന്റെ ഹസ്ബൻഡ് വരുവ ആർമിന്ന്. അയ്യോ, അപ്പൊ ഞാൻ പട്ടിണിയായി പോകുന്ന ചുരുക്കം. സാരമില്ല, ആളെ പെട്ടെന്ന് വിളിക്കാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. ശരിയാ, കാലന്മാരുടെ പ്രാർത്ഥനയല്ലേ ദൈവം കേൾക്കുന്നത്. വല്ലാതെ അങ്ങ് പ്രാർത്ഥിക്കണ്ട, ആ പാവം ഒരു മാസമല്ലേ ഉള്ളൂ. ആകെയുള്ള എൻജോയ്മെന്റ് മിലിറ്ററി ബോട്ടില, അതും ആ പാവം തൊട്ടില്ല. ആള് ഭയങ്കര ഭക്തനാ. ആണോ? യവനാണ് അവന്മാരുടെ കൂട്ട്. യവൻ അറിയാതിരിക്കില്ല. അല്ല, എല്ലാം യവൻ അറിയാം. യവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. നിന്നെ കൊണ്ട് സത്യം പഠിപ്പിക്കും. പോലീസിന്റെ ജിഡി എന്ന് പറഞ്ഞാൽ സത്യം പറയുമോ? സാറ് മാറിയിക്കും, ഞാൻ അവനെ കൊണ്ട് പറയിപ്പിക്കാം. ഇനിയിപ്പോ അവനോടൊന്നും ചോദിക്കണ്ട, അവന്റെ ബോധം ശരിയാവട്ടെ. അവൻ എന്തെങ്കിലും പറഞ്ഞാൽ ആ വിവരം ഉടനെ തന്നെ അറിയിക്കണം. ശരി സർ, ഞാനെന്നാ രാവിലെ വരാം. സർ, ഓക്കെ, ബി കെയർഫുൾ.
പറഞ്ഞില്ലെങ്കിൽ നിന്റെ ശവമായിരിക്കും പുറത്തു വന്നു. എനിക്കൊന്നും ചെയ്യില്ല സാർ, എന്നെ കുറച്ചു മുമ്പേ രാഹുൽ വിളിച്ചിരുന്നു. ഇത് നീ സാറിനോട് പറഞ്ഞില്ലേ? ഏ, അതെന്താ പറയായിരുന്നത്? രാഹുൽ പ്രത്യേകം പറഞ്ഞു നേരാരും ഇത് അറിയരുതെന്ന്. കറക്റ്റ്, അതാണ് ശരി. നീ ഇതാരോടും പറയരുത്. പിന്നെന്തൊക്കെ പറഞ്ഞു? ഒരു പോലീസുകാരന്റെ സഹായത്താൽ മലയിൽ താമസിക്കുകയാണെന്നും 2 മാസത്തിനകം വരാനും പറഞ്ഞിരുന്നു. മതി മതി, ഇനി ഇതാരോടും നീ പറയരുത്. അറിഞ്ഞ എനിക്കല്ല പ്രശ്നം, നിനക്ക. നിനക്ക് ഇവിടുന്ന് ജീവനോടുകൂടി പുറത്തു പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഇനി ആരെന്ത് ചോദിച്ചാലും നീ വാ തുറക്കരുത്, കേട്ടോ? ശരി ശരി, ഞാൻ പിന്നെ വിളിക്കാം. സുബേദ, ഞാൻ പുറത്തൊന്ന് പോയിട്ട് വരാം. പിന്നെ പയ്യന് ഭക്ഷണം വേണമല്ലോ. സുബേദ, ഇന്ന് എന്റെ ട്രീറ്റാ. സാറ് കഴിക്കുന്നില്ലേ? ഞാൻ കഴിച്ചു, ബിരിയാണിയാ. പിന്നെ ബിരിയാണി ഇഷ്ടമല്ലേ? ഇഷ്ടമാണ് സർ. ഏ, ഇഷ്ടമാണ്. ഇത് ആ പ്രദീപിനുള്ളതാ. പ്രദീപേ, എഴുന്നേൽക്ക്. കുഴപ്പമൊന്നുമില്ലല്ലോ, കഴിക്കാം. കഴിക്കടാ, കഴിക്ക്.
സുബേദ, 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 ഇത് എന്തൊരു ഉറക്കാ. അതെ, ഞാൻ ഒരുപാട് ഉപദേശിച്ചിട്ട് അവൾ എങ്ങനെയൊക്കെ. ആ പിന്നെ എനിക്കൊരു 3000 രൂപ വേണം. അവക്ക് കുറച്ച് ഉടുപ്പൊക്കെ എടുക്കാനാ. അല്ലെങ്കിൽ നിനക്കല്ലേ അതിന്റെ കുറച്ചില്. എന്താ സാർ? അവൻ വല്ലതും പറഞ്ഞോ? സാർ, ഞാൻ എത്ര നിർബന്ധിച്ചിട്ടും അവനൊന്നും അറിയില്ലെന്ന്. ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി. ആ പയ്യനെ ഇറക്കി വിടുന്നാ നല്ലത്. മാത്രമല്ല, അവൻ എന്നും ഒരു സൂക്കേടുകാരനാ. ഇനി വല്ലതും സംഭവിച്ചാ അവനെ ഇനി വിളി. സാർ, പ്രതിഭ നീ ഇപ്പൊ പൊയ്ക്കോ. ഇനി എപ്പോ വിളിച്ചാലും സ്റ്റേഷനിലെത്തണം, മനസ്സിലായല്ലോ? വല്ലാതെ തലചുറ്റുന്നു. എന്നെ വിടുകയാണെങ്കിൽ ഒരു ഓട്ടോ പിടിച്ചു തരണം. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ എത്തിക്കൂ സാർ. കോൺസ്റ്റബിൾ, ഇവനൊരു ഓട്ടോ പിടിച്ചുവിട്. കൊണ്ടുപോ. சொல்லுங்க சார். என்னாச்சு? நம்ம கிருஷி பெடுபடிக்க டைம் ஆச்சு இல்லையா? சரி சரி, அப்போ நான் வந்து நெக்ஸ்ட் வீக்ல வந்துடா. அப்படியே ഹലോ, എന്താ സാർ? നമ്മുടെ ചെട്ടിയാർ കൃഷിസ്ഥലവും നിങ്ങളെയും കാണാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അയാൾക്ക് വേണ്ട കാര്യങ്ങൾ നീ അവിടെ ചെയ്തു കൊടുക്കണം. നിനക്ക് അവിടെ നല്ല പിടിപാടാണെന്ന് ഞാൻ അറിഞ്ഞു. ചെട്ടിയാരെ നല്ലതുപോലെ സൽക്കരിക്കണം കേട്ടോ. അതിനെ നിന്റെ ടെന്റിനടുത്ത് നല്ലൊരു പെൺകൊച്ചുണ്ടല്ലോ. സാർ, അത് ഞാൻ. അതൊന്നും കുഴപ്പമില്ലടാ, കാര്യങ്ങൾ ഉഷാറായിട്ട് നടക്കട്ടെ. അവിനെ സാധനങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ ആ ആദിവാസി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ മതി, ഞാൻ കൊടുത്തേക്കാം. എന്താ മോളെ? ഈ വരുന്ന 16-ാം തീയതി എന്റെ കല്യാണ നിശ്ചയമാണ്. പ്രത്യേകിച്ച് ആരും വിളിക്കാനില്ലാത്തതുകൊണ്ടാ ഞാൻ തന്നെ വന്നത്. നിങ്ങൾ വരണം. അല്ല, വല്ല ലവോ മറ്റാണോ? ഏയ്, അതൊന്നുമല്ല. അല്ല, ഇപ്പോഴത്തെ കാലാണ്, അതുകൊണ്ട് ചോദിച്ചതാ. എന്റെ സ്കൂളിലെ ഒരു മാഷ, വീട്ടുകാർ തീരുമാനിച്ചു, ഞാൻ സമ്മതിച്ചു. ഇക്ക കുറച്ച് വിറക് കീറാനുണ്ട്. ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒന്ന് വീട്ടിലേക്ക് പറഞ്ഞു വിടാം. നോക്കാം. എന്താണ്, എനിക്ക് സുഖം തന്നെ. ഇപ്പൊ തിന്നാലൊക്കെ കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ട്, കിട്ടുന്നുണ്ട്. പോലിച്ചില്ലേ, പോലിച്ച് ഇപ്പൊ വരാൻ പറഞ്ഞിട്ട് വന്നതാ സാധനം കൊണ്ടുപോകാന്. ഈ ഒരു കാര്യം ചെയ്യും, പോലീസ് വരുന്നതിന് മുമ്പ് എനിക്കൊരു പണിയുണ്ട്. ഇവിടുന്ന് പോയാൽ 3-ാമത്തെ വീടാണ് മാളൂന്റെ വീട്. അവിടെ കുറച്ച് വിറക് കീറാനുണ്ട്. ചെന്ന് അത് കീറി കൊടുത്താൽ എനിക്ക് തിന്നാനും കിട്ടും, പൈസയും കിട്ടും. ഉയർന്നിട്ടുണ്ട്.
എനക്ക് പോണോ? പോലീസുകാരൻ വായിക്ക് പറയും, ആന നാളെ വരാ. നിക്ക് നിക്ക്, ചോറ് കഴിച്ചിട്ട് പോവാം. വേണം വേണം, ആന നാളെ വരാം. വേണ്ടി വായി നോക്കാൻ നടക്കുന്നു. ആ വണ്ടിക്കകത്ത് കുറച്ച് സാധനങ്ങൾ രണ്ട് താറാവുണ്ട്. കൊല്ലാതെ നീ അതിനെ വേഗം ടെന്റിലെത്തിക്കണം കേട്ടോ. ആ വേഗം ചെല്ല്, ചെല്ലടാ. ഒന്ന് വേഗം കൊണ്ടുപോടാ. നീ പോയിക്കോ. ചേച്ചി, ഈ താറാവ് നന്നായിട്ട് മുള തേച്ച് വരട്ടണം. നമ്മുടെ ചെട്ടിയാർ സാർ കൂടെ ഉള്ളതാ. പിന്നല്ലാതെ ചേച്ചിയുടെ ഭാഗ്യം എന്ന് പറഞ്ഞാ മതി. ദാ ഇതും ചേച്ചിക്കുള്ളതാ. ഇവിടുത്തെ വിളവ് കഴിഞ്ഞ് കുറച്ചുനാൾ കൂടി ഞങ്ങളിവിടെ ഉണ്ടാവും. പിന്നെ ചെട്ടിയാരുടെ കാര്യം കൂടി സീതയോടൊന്ന് പറയണം. ഓ പിന്നെ രാഹുലേ, ഞാൻ വണ്ടിങ്ക രണ്ടു നാൾ തങ്കരുത്. സരക്ക് നീ അങ്ങ് ഒരു ബസ് കയറ്റി വിട്ടാ പോലും. അങ്ങ് മണ്ണാർക്കാട് നമ്മ പസങ്ക പിക് പണിക്കോളും. അങ്ക വരെ കൊണ്ടുപോകരുത്, ഉങ്ക പൊറുപ്പ്. സാർ, പിന്നെ ഞങ്ങൾക്ക് പുറത്തു പോകാൻ കഴിയില്ല. ആദിവാസി ചരക്കിന്റെ കൂടെ കയറ്റിവിടാം. സാറി, അതാണ് അടും പോലും. നീ ശീഘ്രം സീതയെ കൂപ്പിടും. എനക്ക് വന്ന് ടൈം തീരെ കടയാതെ. അഗസ്റ്റിൻ, ഇരിക്കെ. എന്താടാ ഒരു വിഷമം? ഒന്നുമില്ല സർ. ഞാൻ പറയാൻ വിളിച്ചത് സർ, മുക്കാലി അഗളി റൂട്ടിൽ വരുന്ന എല്ലാ വാഹനങ്ങളും ചെക്ക് ചെയ്യാം. കഞ്ചാവ് കടത്ത് കൂടിയിട്ടുണ്ടെന്നൊരു ഇൻഫർമേഷൻ ഉണ്ട്. ഓക്കെ സർ. അതുകൊണ്ട് താൻ ഇന്നിവിടെ ഫുൾ ടൈം ഡ്യൂട്ടിയിലുണ്ടാവണം സർ. മനസ്സിലായല്ലോ സർ. ചെല്ല. ശരി സർ. നീ വന്ന് സർക്കല്ലേ ആയിട്ട് വിട്. ശരി, പസങ്ങളെ എല്ലാം കൂപ്പിട്ടാച്ചു. മണ്ണാർക്കാട് പസങ്ങൾ വന്ന് പിക് പണിയിടും. നീ ഇങ്ങനല്ലേ, വൈകുന്നേരം ടെന്റിൽ കാണാം. വാടാ. അതെ ചേട്ടാ, കുറച്ച് പച്ചക്കറിയും രണ്ട് വാഴക്കൊലയും ഉണ്ട്.
അത് അവിടെ നാളെ ഇറക്കിക്കോളും. ശരി, പിന്നെ ഒരു ടിക്കറ്റ്. വണ്ടി പോവാൻ പോവാ ചേട്ടാ. അത് വന്ന് സാർക്ക് ഇന്നേക്ക് ഇറക്കത്തത് രൊമ്പ കഷ്ടം. എസ് ഐയും പാർട്ടിയൊക്കെ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ചെക്കിങ്ങിന്. നമുക്ക് നാളെ ഇറക്കാം. ശരി സാർ. ഇത് എസ്ഐയുടെ മോളല്ലേ? വഴിയുണ്ട്. അല്ല, എവിടെ പോയതാ? ഞാൻ കടയിൽ പോയതാ. കടയിലോ? എന്ത് വാങ്ങാൻ? ബ്രെഡും പാലും മേടിക്കാൻ. എന്നിട്ട് ബ്രെഡ് എവിടെ? ഇവിടെ കട അവധിയാ. അയ്യോ, കട അവധിയാണോ? ഒരു കാര്യം ചെയ്യ്, നമുക്ക് സിറ്റി പോയി വാങ്ങാം. മോളെ വണ്ടി കയറി സൂക്ഷിച്ചേ. കയറിയോ? ഹെൽമെറ്റ് ഇല്ലടോ? ഹെൽമെറ്റ് ഉണ്ട് സാർ, വീട്ടിലിരിക്കുകയാണ്. വീട്ടിൽ വെച്ചല്ലോ ഉപയോഗിക്കേണ്ടത്, മനസ്സിലായല്ലോ. പെണ്ണിലോട്ട് വന്നു. ആ ബുക്കും പേപ്പറും സാറിനെ കാണിക്കും. നമ്മുടെ മോള് ബ്രെഡ് വാങ്ങിക്കാൻ വേണ്ടി കടയിൽ പോയതാ. ഇത്രയും നേരമായിട്ടും വന്നിട്ടില്ല. എനിക്ക് ആകെ പേടിയാവുന്നു. ഒന്ന് പെട്ടെന്ന് വാ. ഞാനിതാ വരുന്നുണ്ട്. ഓക്കെ, താൻ വയ്ക്കോ. മനു, എന്താ സാർ? വീട്ടിൽ നിന്നാ. വാ കേറ്, നിന്നെ സ്റ്റേഷനിൽ ഇറക്കിത്തരാം. ആ ഓക്കെ സാർ, വാ വാ കേറ് കേറ്. ഇവിടുത്തെ കട തുറന്നില്ല ഡാഡി. ഏസയങ്ങൾ എന്നെ കണ്ടപ്പോ ടൗണിൽ കൊണ്ടുപോയി സാധനങ്ങൾ മേടിച്ചു തന്നു.
രാഹുലിനെ ചുറ്റും കാണാനില്ല. അവിടെ എവിടെയെങ്കിലും കാണാൻ നീ പോയി നോക്കാം. ഞാൻ എല്ലായിടത്തും നോക്കിയോ, ഒരിടത്തും കാണുന്നില്ല. എടാ നമുക്ക് എന്താ കുഴപ്പം വരാൻ പോണണ്ട. ആ എ സി ആളത്ര ശരിയൊന്നുമല്ല. അവൻ എങ്ങനെ അവരുടെ കൈ കിട്ടിയ പിന്നെ നമ്മുടെ കാര്യമൊക്കെ പോക്ക. ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, എന്റെ മോളെ ഷാഹിനെ കാണാതെ ഞാൻ ജയിലിലേക്ക് പോകില്ല. ഞാൻ ഒരു വഴി കണ്ടിട്ടുണ്ട്. ഒരു പാക്കറ്റ് സിഗരറ്റും ഒരു കുപ്പി വെള്ളവും വാങ്ങിക്കണ്ടോ. ദാ ബാക്കിക്ക് നീ എന്തെങ്കിലും കഴിച്ചോ. ഇവൻ ആദിവാസി അല്ലേ. നിക്കടാ നിക്കടാ, എവിടാടാ ഓർണ. എന്താടാ ഇത്, ആർക്കടാ ഇത്? എനിക്കറിയാം ഇത് നിനക്കോ നിന്റെ ആൾക്കാർക്കോ അല്ല. ഇതാ പയ്യന്മാർക്കല്ലേടാ, സത്യം പറയടാ. ഇത് പയ്യന്മാർക്കല്ലേ, പറയടാ. അവൻ ഇറക്കി വരണോ, ഇറങ്ങല കിട്ടിയില്ലേ. നിനക്കെടുത്താ Thank you.
എസ്റ്റിയാണല്ലോ. ഗുഡ് മോർണിംഗ് സാർ. സാർ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. അപർണ കൊലക്കേസിലെ പ്രതികൾ അറസ്റ്റ് ചെയ്തു. ഞാനിപ്പോ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്താ സാർ, എന്തു പറ്റി? സാർ, വണ്ടി തിരിച്ചു സാർ. Happy birthday to you. 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 നടക്കരാങ്ങോട്ട്. എന്തായിടോ സാർ, ഇവരാണ് അപർണ കൊലക്കേസിലെ പ്രതികൾ. ഇവർ മൂന്ന് പേരേ ഉള്ളൂ, മൊത്തത്തിൽ നാല് പേരുണ്ടായിരുന്നല്ലോ. സാർ, ഫോൺ. യെസ്. ആ ഓക്കെ, ശരി. നിങ്ങൾ കാത്തിരുന്ന അപർണ കൊലക്കേസിലെ പ്രതിയെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കും. കേക്കെടുത്ത് മാറ്റും. ഞാനൊരു പോലീസ് മന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ സി ബി ഐയെ ഏൽപ്പിക്കുന്നതിന് പകരം ഈ കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാനാണ് താല്പര്യം. ക്രൈംബ്രാഞ്ചിൽ വളരെ സമർത്ഥനായ ഒരു ഓഫീസറുണ്ട്. അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തുകൂടിയാണ്. ഞാൻ പാർട്ടി പ്രവർത്തനവുമായി നടന്നിരുന്ന കാലത്താണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടത്. അന്ന് മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ അർപ്പണ മനോഭാവവും സത്യസന്ധതയും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം പാലക്കാട് DYSP ആണ്, മിസ്റ്റർ മുഹമ്മദ് ഇക്ബാൽ. അപർണ കൊലക്കേസിൽ ഒരാളാണ് പ്രതി. കേരളത്തിലെ ആന്റി നർക്കോട്ടിക്സിൽ എത്ര വലവരിച്ചിട്ടും കണ്ടെത്താൻ കഴിയാത്ത ഇന്ത്യയിലെ ഡ്രഗ്സിന്റെ ഹോൾസെയിൽ ഡീലർ അയ്യർ എന്ന നാമവിശേഷണമുള്ള ദേവദേവരാജ ഗൌഡ അന്വേഷണത്തിനിടയിൽ എന്റെ വലയിൽ വന്നുപെട്ടു. സാർ, എങ്കിട്ട കൊണ്ട് സരക്കരുത്, സാമ്പിൾ കൊണ്ടുവന്നിരുന്ന. ഇതൊക്കെ എന്ന വില ഇരിക്ക് സാർ? അത് വന്ന് കെജിക്ക് 15 ലക്ഷം രൂപ നിൽക്കണം. ഇന്ത സരക്ക് 12 ലക്ഷത്തേക്ക് തൻകണക്കിന് ഞാനേ വിറ്റിട്ടിരിക്ക്. നീ വന്ന് പുതുസുതാനേ 10 ലക്ഷത്തേക്ക് കരാറ് പോണല്ലാം. എവിടെ സാർ? അത് വന്ന് 20 കെ ജി ഇരിക്കും. ഇതുവാ പെരിയ വ്യാപാരം. ആ ശരി ശരി, സമ്മതമായിരുന്നാ നൈറ്റില് അങ്ങ് ഗോഡൗണുക്ക് വാ. ശരിങ്ക സാർ. മദ്യലഹരിയിൽ തോന്നിയ ഒരു ആവേശം, അതാണ് അപർണ കൊലക്കേസിൽ ഇവരെ കൊണ്ടെത്തിച്ചത്. ഇതാണ് നിങ്ങൾ ഇതുവരെ അറിഞ്ഞ അപർണ കൊലക്കേസ്. എന്നാൽ ഇവരെ കൂടാതെ ഒരാൾക്ക് കൂടി ഇതിൽ പങ്കുണ്ട്. ആരാണ് അഞ്ചാമതൊരാൾ?
താങ്കൾക്കറിയാം? ഇല്ല സർ, എനിക്കറിയില്ല. ബാംഗ്ലൂരിൽ ബി എസ് സി നഴ്സിംഗ് ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. പഠിത്തത്തിൽ എന്ന പോലെ തന്റെ വഴിയിൽ തടസ്സമായി നിൽക്കുന്നവരെ ഇല്ലാതാക്കാനും അയാൾ മിടുക്കനായിരുന്നു. അത് ആര് സംശയിക്കാത്ത രീതിയിൽ വളരെ വിദഗ്ധമായി നടപ്പാക്കിയിരുന്നു. പിന്നെ അയാൾക്ക് പോലീസിലേക്ക് സെലക്ഷൻ കിട്ടി. ഈ നിൽക്കുന്ന എ എസ് എ അഗസ്റ്റിൻ. ഞാൻ ആരെ കൊന്നിട്ടില്ല സർ, വെറുതെ ഞാനാ കൊന്നെന്നുള്ളതിന് നിങ്ങൾക്ക് എന്താ തെളിവുള്ളത് സർ? ഇത് ഈ നിൽക്കുന്ന ജോണിക്കുട്ടി ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന വളരെ വില കൂടിയ ഒരു ക്യാമറയാണ്. ഇതിന്റെ പ്രത്യേകത എല്ലാ വശത്തും കാണുന്നത് ഒരേ സമയം റെക്കോർഡ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഇതെന്റെ കയ്യിൽ കിട്ടിയതുകൊണ്ട് കേസ് അന്വേഷണം വളരെ പെട്ടെന്ന് തീർക്കാൻ കഴിഞ്ഞു. ലാപ്ടോപ്പ് സർ പ്ലീസ്. ഇതിനുശേഷം എന്ത് സംഭവിച്ചു? ഇതിനുശേഷം എന്താണ് സംഭവിച്ചെന്നാണ് എനിക്കറിയേണ്ടത്. തെളിവുകളെല്ലാം തനിക്കെതിരാണ്. മിസ്റ്റർ അഗസ്റ്റിൻ, താൻ സത്യം പറഞ്ഞേ തീരൂ. താനല്ലേ അന്ന് ലോക്കപ്പിൽ കടന്ന പ്രദീപിനെ കൊന്നത്? കോൺസ്റ്റബിൾ സർ, സർ എടോ, താനിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഇതെങ്ങനെ എന്റെ കയ്യിൽ വന്നു പെട്ടു എന്ന്. ഇതിലെ ഫിംഗർ പ്രിന്റ് നിങ്ങളുടേതാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. പിന്നെ സിറിഞ്ചിലെ ബ്ലഡും പ്രദീപിന്റെ ബ്ലഡും ഒന്നാണെന്നും തെളിഞ്ഞു. നിങ്ങൾ വളരെ വിദഗ്ധമായി പ്രദീപിനെ കൊന്നു. സർ, ഇത് ഇയാളുടെ ആദ്യത്തെ കൊലപാതകമല്ല. മുമ്പ് ബാംഗ്ലൂരിൽ പഠിക്കുന്ന സമയത്ത് അവിടെ പഠിച്ചിരുന്ന മലയാളിയായ അശ്വതി നായരെ ഇയാൾ ഇതുപോലെ കൊന്നു. ആ കൊലപാതകത്തിന് ശേഷം അവിടെ നിന്നും അയാൾ അതിവിദഗ്ധമായി രക്ഷപ്പെടുകയും ചെയ്തു. ഇനി നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അഗസ്റ്റിൻ. ഫോറൻസിക് ലാബിൽ നിന്ന് ലഭിച്ച തെളിവുകളെല്ലാം നിനക്കെതിരാണ്. പിന്നെ ഈ വീഡിയോ ദൃശ്യം, താൻ സത്യം പറഞ്ഞേ തീരൂ. ഞാൻ സത്യം പറയാം സർ. ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ 302, 120 ബി ഐ പി സി ക്രിമിനൽ കോൺസ്പിറസി, 193 ഐ പി സി ഫാബ്രിക്കേറ്റിംഗ് ഫാൾസ് എവിഡൻസ്, എല്ലാം കൂടി ചേർത്ത് ഒരു തൂക്കുകയർ. അതുറപ്പാണ് മിസ്റ്റർ അഗസ്റ്റിൻ. കൺഗ്രാജ് മിസ്റ്റർ മുഹമ്മദ് ഇക്ബാൽ. സർ, താങ്ക് യു സർ. തൽക്കാലം രക്ഷപ്പെട്ടു. അഗസ്റ്റിൻ, യു ആർ അണ്ടർ അറസ്റ്റ്. കം വിത്ത് മീ. ദേവരാജ ഗൗഡ, നടക്കടാ, നടക്കടാ അങ്ങോട്ട്. Huh?